ഒരുപാട് കാലമായി ആക്ഷേപങ്ങളുടെയും അനാദരവിന്റെയും അവഹേളനത്തിന്റെയും പാത്രമായി ആർക്കും എന്തും പറയാവുന്ന ഒരു വിഭാഗമായി ചവിട്ടി താഴ്ത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അപമാനത്തിലേക്ക് ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സമൂഹത്തിന്റെ സ്വാഭാവിക പ്രതികരണം എന്നുള്ള നിലക്ക് ഇവിടെ ഇപ്പോൾ ആധ്യാത്മിക ആചാര്യന്മാരുടെ ആഹ്വാനത്തെ തുടർന്ന് അനുനിമിഷം പെരുകി വരുന്ന ഈ ജനസാഗരം ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. സ്വാമിജിയുടെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒരു പരാമർശത്തിന്റെ പേരിലാണ് ഈ സംഘാടനം, ഈ സംഗമം എന്നതിനപ്പുറത്തേക്ക് എത്രയോ വർഷങ്ങളായി തുടരുന്ന ആക്ഷേപത്തിന്റെ അപമാനത്തിന്റെ എതിരായിട്ടുള്ള പ്രതികരണം എന്നുള്ള നിലക്കാണ് ഇവിടെ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കൾ അവര് നടത്തുന്ന നിരന്തരമായ അവഹേളനങ്ങൾ ഒരു ഭാഗത്തുണ്ട്, സാംസ്കാരിക നായകന്മാരുടെ മേലങ്കി അണിഞ്ഞുകൊണ്ട് നടത്തുന്ന അപമാനം വേറൊരു ഭാഗത്തുണ്ട്, കലാ സാംസ്കാരിക മേഖലകളിൽ ഏകപക്ഷീയമായി നടത്തുന്ന അപവാദങ്ങളും അപമാനപ്പെടുത്തലുകളുമുണ്ട്. പക്ഷെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, ഏറ്റവും ബഹുമാന്യമായ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, അവരേകപക്ഷീയമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം മത്സരങ്ങളെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ സാധ്യമല്ല. ഒരു പറയുന്നത് വിദ്യാർത്ഥികളെ ശാസ്ത്രം പഠിപ്പിക്കുകയാണ് എന്നാണ്. മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവരെല്ലായിടത്തും ഇതുപോലെ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള നിന്ദാപരമായ പരാമർശങ്ങൾ നടത്തുകയാണ്, അതിന് ശാസ്ത്രത്തിന്റെ മേമ്പൊടി ചേർക്കുകയാണ്. ആരാ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്ന ശാസ്ത്രജ്ഞൻ? ഈ പറഞ്ഞാണ് ISROയിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ വന്ന് സ്പീക്കർ സ്ഥാനത്തിരിക്കുന്ന ബഹുമാന്യനായ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞനാണല്ലോ വിദ്യാർത്ഥികളോട് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ശാസ്ത്രജ്ഞാനം എത്രയാണെന്ന് അദ്ദേഹത്തിന്റെ ജില്ലക്കാരൻ തന്നെയായ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അവര് പറയുന്നത് പറഞ്ഞയാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട്, അദ്ദേഹത്തിന്റെ മതം, ആ മതഗ്രന്ഥം, അദ്ദേഹം എപ്പോഴും അതിനെ പരിശുദ്ധ ഖുർആൻ എന്ന് മാത്രമേ വിളിക്കൂ. ആ മതഗ്രന്ഥത്തിൽ സ്ത്രീകൾക്കൊക്കെ അപാരമായ പരിഗണനയും തുല്യതയുമാണ് എന്നാണ് അദ്ദേഹം വാചാടോപം കൊള്ളുന്നത്. അങ്ങനെയൊക്കെ പറയാനുള്ള അദ്ദേഹത്തിന്റെ മതാഭിമാനത്തെ നമ്മളാരും ചോദ്യം ചെയ്യുന്നില്ല. എവിടെ പറയുന്ന സമയത്തും അങ്ങനെയാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം അത്തരമൊരാളോട് തീവണ്ടി യാത്രക്കിടയിൽ സംസാരിക്കുന്നതിനിടയിൽ നിങ്ങൾ ഹിന്ദുക്കളെ കുറിച്ച് ഇതുപോലെ എപ്പോഴും ആക്ഷേപങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തം മതത്തെക്കുറിച്ച് എന്താണ് പറയാത്തത് എന്ന് ചോദിച്ചപ്പോ കിട്ടിയ മറുപടി, പാർട്ടിയുടെ കർശനമായ നിർദ്ദേശമുണ്ട്, മുസ്ലിം മതത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഒന്നും പറയാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് വിലക്കുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു കൗതുകത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതെന്താ അങ്ങനെ പാർട്ടി പറയുന്നത്, ഒറ്റ കണ്ണോടുകൂടി പറയാൻ എന്തുകൊണ്ടാ പറയുന്നത്? അപ്പൊ അദ്ദേഹം കുറച്ച് തുറന്ന് സംസാരിച്ചു. പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞതുപോലും പണ്ട് ഇമ്പിച്ചി ബാവയും പാലോളി മുഹമ്മദ് കുട്ടിയെ പോലുള്ള ആളുകൾ മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയപ്പോ, അതുപോലെ ഹമീദ് ചേന്നമംഗലൂരിനെ പോലെയുള്ള ബുദ്ധിജീവികൾ കമ്മ്യൂണിസ്റ്റുകാരായപ്പോ, അവര് മുസ്ലിങ്ങൾക്കിടയിലുള്ള അന്ധവിശ്വാസങ്ങളെയും മിത്തുകളെയും അനാചാരങ്ങളെയും വിമർശിച്ചതിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മുസ്ലിങ്ങൾ വന്നില്ല. അതുകൊണ്ട്
കോഴിക്കോടുകാരനായ ഒരു മുസ്ലിം ബുദ്ധിജീവിയുടെ നേതൃത്വത്തിൽ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റം കൊണ്ടുവന്നതിന് ശേഷം പാർട്ടി എടുത്ത നിലപാടാണ്. സ്വന്തം സമൂഹത്തെക്കുറിച്ച്, മുസ്ലിങ്ങളായ ആളുകൾ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് ആക്ഷേപിച്ചു പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഈ പാർട്ടിയിലേക്ക് വരില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം മതത്തെക്കുറിച്ച് ആക്ഷേപിച്ച് പറയരുതെന്ന് പാർട്ടിയുടെ വിലക്കുണ്ടെന്ന്. അങ്ങനെ സ്വന്തം പാർട്ടിയെക്കുറിച്ച് ആക്ഷേപിച്ച് പറയാൻ പാടില്ല എന്നവർക്ക് പാർട്ടിയുടെ വിലക്കുണ്ട്. പക്ഷെ അവർക്ക് മറ്റുള്ളവരുടെ മതത്തെയും മതവിശ്വാസത്തെയും ആക്ഷേപിച്ചു പറയാൻ പാർട്ടിയുടെ അനുമതിയും ഉണ്ട്. ഇതിനെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അവർ പറയുന്നത് ശാസ്ത്രമാണ് പറയുന്നത് എന്നാണ്. അവര് ചുമരിലൊക്കെ എഴുതി വച്ചിട്ട് കാണാറുണ്ട്, മാർക്സിസം ശാസ്ത്രമാണ്, അത് അജയ്യമാണ് എന്ന്. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ഒക്കെ നടന്നപ്പോ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. വിനീതമായ ഒരു ചോദ്യം അവരോടുണ്ട്, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളത് ശാസ്ത്രമാണെന്ന് പറയുന്നത്? ശാസ്ത്രത്തിന്റെ നിർവചനം നിരവധി തവണ പരീക്ഷിച്ച് വിജയിച്ച ഒന്നിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. നിങ്ങളുടെ മാർക്സിസം, കമ്മ്യൂണിസം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഭരണ സംവിധാനങ്ങൾ ലോകത്തെവിടെയെങ്കിലും പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ടോ? 70 കൊല്ലം പരീക്ഷിച്ചിട്ട് തോറ്റ സ്ഥലത്തിന്റെ പേരാണ് സോവിയറ്റ് യൂണിയൻ. സമ്പൂർണമായും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ആ രാഷ്ട്രം തന്നെ തകർന്നു തരിപ്പണമായി. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലായിടത്തും പരീക്ഷിച്ച് സമ്പൂർണമായി പരാജയപ്പെട്ടു. നിലനിൽക്കുന്ന ചൈന പോലെയുള്ള സ്ഥലങ്ങളിലെ അവസ്ഥ എന്താണെന്ന് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലെ റിപ്പോർട്ടിലുണ്ട്. ചൈന ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്ന ഇന്ത്യയിലെ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ അവരുടെ റിപ്പോർട്ടിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ചൈനയിലെ ഭരണവും അതിവേഗം മുതലാളിത്തത്തിലേക്ക് പോവുകയാണെന്ന് സ്വയം വിമർശനപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയിൽ ഉള്ളതിനേക്കാൾ കോടീശ്വരന്മാർ ഇപ്പോ ചൈനയിലാണുള്ളത്. അപ്പൊ കമ്മ്യൂണിസം മൂത്തുപൂത്ത് അവിടെ മുതലാളിത്തത്തിലേക്കാണ് പോകുന്നത്. ലോകത്തെവിടെയെങ്കിലും നിങ്ങൾ പറഞ്ഞതുപോലെ പട്ടാളമില്ലാത്ത, ഭരണമില്ലാത്ത, പോലീസില്ലാത്ത, എം പി ഇല്ലാത്ത, എം എൽ എ ഇല്ലാത്ത, മർദ്ദിതനും മർദ്ദകനുമില്ലാത്ത, അന്നന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന, ഭരണകൂടം പൊലിഞ്ഞു പോകുന്ന സമത്വ സുന്ദരമായൊരു ശാശ്വത ജീവിത വ്യവസ്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടതായി, എവിടെയെങ്കിലും രൂപപ്പെട്ടതായി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്ന് പറയുന്നത് കമ്മ്യൂണിസമാണ്. കമ്മ്യൂണിസം മിത്താണ്. ഒരിടത്തും വിജയിക്കാത്ത, ഒരു പരീക്ഷണത്തിലും വിജയിച്ചിട്ടില്ലാത്ത ഒന്നാണ് കമ്മ്യൂണിസം. അതിനെയും ഭേസി നടക്കുന്ന ആളുകളാണ് ആയിരക്കണക്കിന് വർഷക്കാലത്തെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് ആളുകളുടെ ജീവിത മൂല്യങ്ങളെ പ്രദാനം ചെയ്യുന്ന മഹത്തായ ഗ്രന്ഥങ്ങളെല്ലാം ആക്ഷേപിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയ പുസ്തകമാണ് ഏതാണ് എന്നതിനെ കുറിച്ച് ഒരു പുസ്തക പ്രസാധക സംഘം ഒരു കണക്കെടുത്തത് ഈയിടെ കാണുകയുണ്ടായി. കഴിഞ്ഞ വർഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞത് അധ്യാത്മ രാമായണം കിളിപ്പാട്ടാണ്, കുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇപ്പൊ അടിക്കുന്നില്ല, പ്രഭാത് ബുക്കോസ് അടിക്കല് നിർത്തിയിട്ടാണുള്ളത്. കാരണം ചോദിച്ചപ്പോ ഇതാരും വാങ്ങുന്നില്ല എന്നാ പറഞ്ഞത്. ശാസ്ത്രം, നിങ്ങൾ പുഷ്പ വിമാനത്തേക്ക് ആക്ഷേപിക്കുന്നുണ്ടല്ലോ. ഈ നമ്പർ വൺ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന നമ്പർ വൺ പുസ്തകം നിങ്ങൾ ആക്ഷേപിച്ച രാമായണമാണ്.
നിങ്ങളുടെ പുസ്തകം ആരും വാങ്ങുന്നില്ല. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആരാ വാങ്ങുന്നത്? ആരാ വായിക്കുന്നത്? പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുടെ വീട്ടിലുണ്ടോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ? അവരുടെ പിള്ളേർക്ക് അറിയാവോ ഈ സാധനം എന്താന്ന്? അങ്ങനെയാണെങ്കിൽ അവർ മുതലാളിത്ത പാതയിലേക്ക് പോകുമോ നിങ്ങൾ പറയുന്ന അവകാശപ്പെടുന്ന രീതിയിലാണെങ്കിൽ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശാസ്ത്രമാണ് എന്ന് ഞെളിഞ്ഞുകൊണ്ട് നിങ്ങൾ ആക്ഷേപിക്കുന്ന പലതും, പിന്നെ നിങ്ങൾ വിമാനം വിമാനം എന്ന് പറയുന്നു. ആ പേരെവിടുന്ന് കിട്ടിയതാ? അത് ഈ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചാണോ? ആ പേര് റൈറ്റ് സവർമാർ വിമാനം കണ്ടുപിടിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അധ്യാത്മരാമായണം കിളിപ്പാട്ടിലുള്ളേ ഈ വിമാനം എന്നുള്ള പേര്, ആ പേരിലെ ഇതിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ പാറ്റന്റ് ആർക്കാ? അതാര് കണ്ടുപിടിച്ച പേരാ? ആ റൈറ്റ് സവർമാർ കണ്ടുപിടിച്ചാണോ? അപ്പൊ അതുകൊണ്ട് ഈ വിമാനം എന്നുള്ള പേര്, ആ പേരെങ്കിലും ചുരുങ്ങിയത് കണ്ടുപിടിച്ചതാരാ? അതുകൊണ്ട് നിങ്ങൾ, നിങ്ങൾക്കറിയാത്ത കാര്യം, നിങ്ങൾ പഠിപ്പിക്കാത്ത കാര്യം, പഠിപ്പിക്കാൻ സമ്മതിക്കാത്ത കാര്യം, ഈ ഭാരതത്തിൽ ശാസ്ത്രമില്ല, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നടത്തുന്ന ഈ പ്രചരണങ്ങൾ, അത് വളരെ ബോധപൂർവം ആസൂത്രിതമായി നടത്തുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കോഴിക്കോട് കേന്ദ്രമായി മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടത്തിയ ഹരിതവൽക്കരണത്തിന്റെ തുടക്കം, അവരുടെ ഒരു ബുദ്ധിജീവിയുണ്ട്. ആ ബുദ്ധിജീവിയെ കുറിച്ച് സഖാവ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് വിപ്ലവ പ്രസ്ഥാനത്തിൽ ജിഹാദി അജണ്ട ഒളിച്ചു കടത്തുന്ന ആൾ എന്നാണ്. കെ എൻ കുഞ്ഞമ്മദനെ കുറിച്ചാണ് പറഞ്ഞത്, വി എസ് അച്യുതാനന്ദനാണ് പറഞ്ഞത് വിപ്ലവ പ്രസ്ഥാനത്തിൽ ജിഹാദി അജണ്ട ഒളിച്ചു കടത്തുന്ന ആൾ എന്നാണ്. അങ്ങനെ വി എസ് പറഞ്ഞ ആളുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ തയ്യാറാക്കുകയാണ്. അവരെ ചാനലുകളിൽ അവരാണ് ചർച്ചയ്ക്ക് വരുന്നത്, പൊതുവേദികളിൽ അവരെയാണ് പ്രദർശിപ്പിക്കുന്നത്, അവരെയാണ് പാർട്ടിയുടെ മുഖമായി പ്രൊജക്ട് ചെയ്യുന്നത്. അതിലൂടെ അവരുദ്ദേശിക്കുന്നത് മുസ്ലിം സമൂഹത്തെ പാർട്ടിയിലേക്ക് ആകർഷിക്കലാണ്. പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുന്നതാണ് മുസ്ലിങ്ങളെ, ന്യൂനപക്ഷങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കണം, ന്യൂനപക്ഷങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കണം. അതിനുവേണ്ടി ഇരവാദം സംഘടിപ്പിച്ചുകൊണ്ട് അവര് പ്രവർത്തിക്കുന്നു. നമ്മൾക്ക് ആക്ഷേപമൊന്നുമില്ല. ഏത് പാർട്ടി ഏത് മതത്തിന് ആക്ഷേപിക്കുന്നു, ആകർഷിക്കുന്നുണ്ടെങ്കിലും നമുക്കെന്താ പ്രശ്നം? പക്ഷെ അതിന്റെ മറപറ്റിക്കൊണ്ട് ഹിന്ദുക്കളെ ഏറ്റവും കൂടുതൽ തെറി പറയുന്നതാണ്, ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്നതാണ്, ഏറ്റവും കൂടുതൽ അപമാനിക്കുന്നതാണ്. ഹിന്ദു ഫാസിസ്റ്റ്, ഫാസിസ്റ്റ്, ഫാസിസ്റ്റ് എന്ന് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചുറപ്പിക്കുന്നതാണ്. അവർക്കാണ് പാർട്ടിയിൽ കൂടുതൽ സ്വീകാര്യത, അവർക്കാണ് പാർട്ടിയിൽ കൂടുതൽ പിന്തുണ എന്ന് വരുമ്പോൾ ഒരു വിഭാഗത്തെ നിരന്തരമായി കടന്നാക്രമിച്ചുകൊണ്ട് തങ്ങളുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി, തങ്ങൾക്ക് മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടി, എം എൽ എ സ്ഥാനം കിട്ടാൻ വേണ്ടി, സ്പീക്കർ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സമുദായത്തെ സമ്പൂർണമായും ആക്ഷേപിച്ചുകൊണ്ട് പരിശ്രമിക്കുമ്പോ അതിനെ അങ്ങനെ തന്നെ സമ്മതിച്ചു കൊടുക്കാൻ ഇപ്പോഴത്തെ കാലത്ത് സാധിക്കില്ല എന്നാണ് മിതമായ ഭാഷയിൽ പറയാനുള്ളത്. അല്പം വേവലാതിയോടുകൂടി ഒരു മാർക്സിസ്റ്റ് ബുദ്ധിജീവി കഴിഞ്ഞ ദിവസം ഇങ്ങനെയാണ് എഴുതിയത് ദേശാഭിമാനിയും. ഓ, ഇങ്ങനെയാണെങ്കിൽ അന്ന് ആ വെളിച്ചപ്പാടിന് ശ്രീകോവിലിനുള്ളിലേക്ക് കാർക്കിച്ചു തുപ്പിയ വെളിച്ചപ്പാടിന്റെ സിനിമ ഇറങ്ങിയ സമയത്ത് ഇപ്പോഴങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ടാക്കീസ് കത്തുവല്ലോ എന്ന്, അന്ന് എന്തൊരു സ്വാതന്ത്ര്യമായിരുന്നുവെന്ന്. ഹിന്ദുവിനെ ആക്ഷേപിക്കാനും ഹിന്ദുവിനെ അപമാനിക്കാനും സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഇപ്പോഴില്ല എന്നാണ്. ഇപ്പൊ ഹിന്ദുവിന് പ്രതികരണ ശേഷി വന്നു പോയതിൽ ഉത്കണ്ഠയാണ്, ഇവിടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണെന്നാണ്. ഏകപക്ഷീയമായി ഹിന്ദുവിനെ ആക്ഷേപിക്കാനുള്ള, അപമാനിക്കാനുള്ള, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതിനുള്ള ഉത്കണ്ഠയാണ് പറയുന്നത്. അങ്ങനെയാണ് അവരിതിനെ വ്യാഖ്യാനിക്കുന്നത്. പ്രതികരണം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഫാസിസം തലമുക്കുന്നു എന്നാണ്. ഹിന്ദുക്കൾക്കെതിരായിട്ട് ഇങ്ങനെ എല്ലാ ആക്ഷേപങ്ങളും നടക്കുന്ന സമയത്ത് അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കുമോ?
കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്, ഭാരതീയ ശാസ്ത്ര മഞ്ജുഷ എന്ന പുസ്തകമാണ്. മൂന്ന് വാല്യങ്ങളിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് വർഷക്കാലത്തെ നമ്മുടെ ഭാരതത്തിന്റെ ശാസ്ത്ര പൈതൃകത്തെ കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. നമ്മുടെ പല ഗ്രന്ഥാലയങ്ങളിലും വിദ്യാലയങ്ങളിലെ ഗ്രന്ഥാലയങ്ങളിൽ പോലും ആ പുസ്തകമുണ്ട്. അത് കെട്ടുകഥയല്ല, എല്ലാ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെയും ഉറവിടമായി പ്രഭവ കേന്ദ്രമായി ഭാരതം നിന്നതിന്റെ വളരെ പ്രോജ്വലമായ അഭിമാനകരമായ നിരവധി ഉദാഹരണങ്ങളുണ്ടതിൽ. ഊജം കണ്ടുപിടിച്ചത് തൊട്ട് ഈ രാജ്യത്ത് നമ്മുടെ പൂർവികന്മാർ ഭാരതവർഷത്തിലെ പൂർവരാമൃഷീന്ദ്രന്മാർ പാരിനുള്ള അടിക്കല്ല് പാർത്തെറിഞ്ഞ് കണ്ടവർ അന്തർനേത്രങ്ങൾ കൊണ്ട് ആത്മാന്വേഷണത്തിലൂടെ അപാരമായ അനന്തമായ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ തരത്തിലുള്ള സീമകളെയും ഉല്ലംഘിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ ശാസ്ത്ര സത്യങ്ങൾ ഈ ഭാരതത്തിന്റെ ദർശനങ്ങളുടെ രൂപത്തിൽ ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അവയൊന്നും മിത്തല്ല, അവയെല്ലാം ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിലേക്കാണ് ഇന്ന് ലോകത്തെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആധുനിക ശാസ്ത്രജ്ഞന്മാർ എത്തിവരുന്നത്. ഇത് രണ്ടും വൈരുദ്ധ്യമുള്ളതല്ല എന്നവർ പറയുന്നു. ഭാരതീയ ഋഷിമാർ മനീഷിമാർ കണ്ടെത്തിയ സത്യവും ഇപ്പോൾ ആധുനിക ശാസ്ത്രം എത്തിച്ചേർന്ന കണ്ടുപിടുത്തങ്ങളിലൂടെ അവർ സ്വാംശീകരിച്ച സത്യവും വിരുദ്ധങ്ങളല്ല എന്ന് മാത്രമല്ല, രണ്ടും പരസ്പര പൂരകമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ മതമില്ലാത്ത ശാസ്ത്രം മുടന്തരാണെന്നും ശാസ്ത്രമില്ലാത്ത മതം അന്ധരാണെന്നും പറയുന്ന, അങ്ങനെ വിശദീകരിക്കുന്ന വിവരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ഇന്ന് ലോകത്തെമ്പാടുമുണ്ട്. അതിവിടെ മാത്രമല്ല, ലോകത്തെമ്പാടുമുണ്ട്. ഐൻസ്റ്റീന്റെ പരീക്ഷണ മുറിയിൽ അദ്ദേഹം ആദരപൂർവം ഭഗവത്ഗീത സൂക്ഷിച്ചിരുന്നു. ഓപ്പൺഹൈമർ, നമുക്കറിയാം ആറ്റം ബോംബിന്റെ പ്രണേതാവ്, അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചതും ഗീതയായിരുന്നു. ലോകത്തെമ്പാടും ഇതുണ്ട്. വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല. അതുകൊണ്ട് ഇതിനെല്ലാം അന്ധവിശ്വാസമാണ് എന്നാക്ഷേപിക്കുന്ന ആളുകൾ ആധുനിക സയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖരായ വ്യക്തികളുടെ ഏറ്റവും ആധുനികമായ നിരീക്ഷണങ്ങളും പ്രപഞ്ചങ്ങളും ഇന്ന് കണ്ണോടിച്ചു നോക്കിയാൽ അവർക്ക് മനസ്സിലാവും എന്താണ് ഈ ഭാരതത്തിന്റെ ശാസ്ത്ര ദർശനങ്ങളുടെ ആധികാരികത എന്നാണ്. ഏറ്റവും പ്രാചീനമായിരുന്ന അവയെന്ന് നിത്യനൂതനമായ ശാസ്ത്രങ്ങളെ ശാസ്ത്ര തത്വങ്ങളെ പോലും അതെങ്ങനെയാണ് അതിശയിപ്പിക്കുന്ന രീതിയിൽ ആരാധിക്കത്തക്ക രീതിയിൽ ഉയർന്നു നിൽക്കുന്നത് എന്ന്. പക്ഷേ അങ്ങനെ വരുമ്പോ അവർക്കൊരു ഉദ്ദേശമുണ്ട്. ഈ നാട്ടിലെ പിഞ്ചു വിദ്യാർത്ഥികളോട്, വളർന്നു വരുന്ന തലമുറയോട് അവർ പഠിപ്പിക്കുകയാണ് ഈ നാട്ടിലെല്ലാം പഴഞ്ചനാണ്, ഇതെല്ലാം അനാഗരികമാണ്, ഇവിടുത്തെ എല്ലാം പ്രാകൃതമാണ്. ഭാരതത്തിലെ പൂർവികന്മാർ എന്ന് പറയുന്നത് അവർക്ക് യാതൊരു തരത്തിലുള്ള വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതിരുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രാഭിമാനവും ദേശാഭിമാനവും സാംസ്കാരികാഭിമാനവും ഇല്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കെപ്പോഴും ഒരു പ്രതിദ്വന്ദിയെ വേണം, ഒരു എതിരാളിയെ വേണം. 50 കൊല്ലം മുമ്പ് അവർ എതിരാളിയായി പ്രഖ്യാപിച്ചത് ജന്മിയാണ്, ജന്മിത്വത്തെ എതിർക്കും എന്നവർ പ്രഖ്യാപിച്ചു. അവർ നിരന്തരമായ പോരാട്ടം നടത്തി. ആ ജന്മിത്വത്തിനെതിരായ പോരാട്ടത്തിലൂടെ ഈ കേരളത്തിലെ കാർഷിക സമൃദ്ധിയെ അവർ പരിപൂർണമായും തകർത്ത് തരിപ്പണമാക്കി. ഇന്ന് കൃഷിയില്ല, കൃഷി നശിപ്പിച്ചപ്പോൾ അവരടുത്ത ഒരു പ്രതിദ്വന്ദിയെ കണ്ടുപിടിച്ചു. അവർ പറഞ്ഞു മുതലാളിത്തമാണ് ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞ് തൊഴിലാളികളെ സംഘടിപ്പിച്ചു. നാട്ടിൽ അവിടെയും ഇവിടെയും ഉണ്ടായിരുന്ന പഴയ രാജഭരണകാലത്തൊക്കെ തുടങ്ങിയ ചില ഫാക്ടറികളും കമ്പനികളും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവര് മുതലാളിത്തത്തിനെതിരായിട്ടുള്ള സമരം നടത്തിയിട്ട് ഉള്ള ഫാക്ടറികളും കമ്പനികളും മുഴുവനും പൂട്ടിച്ച് ഈ കേരളത്തെ വ്യവസായത്തിന്റെ ശവപ്പറമ്പാക്കി മാറ്റി. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നവോത്ഥാനമാക്കി മാറ്റി. ആ നവോത്ഥാനത്തിന്റെ പാതയിലൂടെ കേരളത്തിലെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അവിടെ അവരുടെ എതിരാളിയായി വരുന്നത് ഹിന്ദുത്വമാണ്, ഹിന്ദു ദർശനങ്ങളാണ്. ഈ നാടിന്റെ പാരമ്പര്യവും വിശ്വാസ പ്രമാണങ്ങളും മൂല്യബോധവുമാണ്. അങ്ങനെ നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവർ സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, പൈതൃകത്തെയും പാരമ്പര്യത്തെയും മൂല്യത്തെയും നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്.
അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ കിട്ടിയ വേദികളെല്ലാം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇവിടെ ഹിന്ദുത്വ കാലഘട്ടമെന്നും നമ്മുടെ പൗരാണികമായ എല്ലാത്തിനെയും നമ്മുടെ ഉപനിഷത്തുകളെയും ഗീതയെയും വേദത്തെയും നമ്മുടെ രാമായണത്തെയും എല്ലാത്തിനെയും ആക്ഷേപിക്കാനും അവഹേളിക്കാനും എല്ലാം അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പരിശ്രമം അവർ തുടരുന്ന സമയത്ത് വിശ്വാസികൾക്ക് ഒരുമിച്ചു നിന്നതിനെ ചേർക്കേണ്ടതുണ്ട്. അന്ന് വിഗ്രഹത്തിന് നേരെ കാർക്കിച്ച് തുപ്പുന്ന സമയത്ത് ടാക്കീസിൽ നിന്ന് കൈയടിച്ചവരുടെ കൂട്ടത്തിൽ അന്യമതസ്ഥരേക്കാൾ കൂടുതൽ ഹിന്ദുക്കളായിരുന്നു. പക്ഷെ അത് അന്ധകാലം, ഇത് കാലം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ തിരുത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കേരളം വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചില ആളുകൾ പറയുന്നുണ്ട് ഓ ഇത് കേരളത്തിൽ ഇതൊന്നും നടക്കില്ല എന്ന്. ഞാൻ അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒറ്റൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 1989 മലയാളത്തിൽ പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ട് രഘുവരനാണേ സത്യം, ക്ഷേത്രം അവിടെ നിർമ്മിക്കും, രാമക്ഷേത്രം നിർമ്മിക്കും എന്ന് മലയാളത്തിൽ പാടിയിരുന്നു. അന്ന് വല്ലാണ്ട് നിങ്ങൾ പരിഹസിച്ചിരുന്നു, നിങ്ങൾ ആക്ഷേപിച്ചിരുന്നു. പക്ഷേ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ്, 2024 ജനുവരി 14 തൊട്ട് അയോധ്യയിൽ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മം കലശാഭിഷേകം നടക്കുകയാണ്. ഏത് തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടെങ്കിലും ഹിന്ദു സമൂഹം ധർമ്മത്തിനും സത്യത്തിനും വേണ്ടി ഒരു കാര്യത്തിനു വേണ്ടി നിലനിന്നാൽ ആ പ്രക്ഷോഭത്തിന് രാമജന്മഭൂമി മുക്തി യജ്ഞ സമിതിക്ക് നേതൃത്വം നൽകിയത് ഈ നാട്ടിലെ സന്യാസി ശ്രേഷ്ഠന്മാരായിരുന്നു. സന്യാസി ശ്രേഷ്ഠന്മാർ മുമ്പിൽ നിന്നപ്പോൾ കോടിക്കണക്കിന് വിശ്വാസികൾ അവരുടെ പറകിൽ അണിനിരന്നു. നമ്മുടെ സന്യാസിമാർ എല്ലാ സമയത്തും ഇതുപോലെ വന്ന് വേദികളിലൊന്നും ഇങ്ങനെ ഇരിക്കാറില്ല. പക്ഷെ അവർ വന്നാൽ, അവർ വന്നിരുന്നാൽ, അവർ വന്ന് ആഹ്വാനം ചെയ്താൽ, അവരെന്തെങ്കിലും പറഞ്ഞാൽ അതിനുവേണ്ടി പ്രാണൻ പോലും കൊടുക്കാൻ തയ്യാറുള്ളവരാണ് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഇപ്പോൾ തടിച്ചു കൂടിയിരിക്കുന്നത് എന്നും ഹിന്ദുത്വത്തിനും ഹിന്ദു സംസ്കാരത്തിനും ഹിന്ദു പൈതൃകത്തിനും മാനബിന്ദുക്കൾക്കെതിരുമായി ഇനി ആരെങ്കിലും തെറ്റായ രീതിയിൽ സംസാരിച്ചാൽ, ആ സംസാരം ഏകപക്ഷീയമായി സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെ വകവച്ചു കൊടുക്കാൻ ഹിന്ദു സമൂഹം തയ്യാറല്ലെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഈ ഗണപതി ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇന്ന് ഈ ത്രിസന്ധ്യാ നേരത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഗണപതി എന്ന് പറയുന്നത് നമുക്ക് വിഘ്നേശ്വരന്, വിഘ്നേശ്വരന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ കുതിച്ചു മുന്നോട്ട് പോകുമ്പോൾ വിഘ്നമായി വന്നിൽക്കുന്ന മാറാത്തുമാറ്റിയിട്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഇവിടെ ഈ വിശ്വാസി സമൂഹത്തിനുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഗണപതി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അന്ധവിശ്വാസമൊന്നല്ല, അതൊരു തത്വമാണ്. ആ തത്വത്തെയാണ് ഞങ്ങളെല്ലാവരും ആരാധിക്കുന്നത്. അറിയില്ലെങ്കിൽ എന്തെങ്കിലും അടിച്ചുവിടരുത്. ഗണപതിയുടെ തുമ്പിക്കൈ, ആ തുമ്പിക്കൈ ഏറ്റവും ഉജ്ജ്വലമായ പരിശ്രമത്തിന്റെ പ്രതീകമാണ്. ആ തുമ്പിക്കൈ ഏറ്റവും കരുത്തുള്ള ഒന്നാണ്. ആ തുമ്പിക്കൈ കൊണ്ട് വൻ മരങ്ങൾ വലിച്ചെടുത്തു കൊണ്ടുവരുവാനും താഴെ വീണ മൊട്ടുസൂചിയെ പെറുക്കിയെടുക്കാനും സാധിക്കുന്ന ഒന്നാണ് ഈ തുമ്പിക്കരം എന്ന് പറയുന്നത്. അവിടെ കൊമ്പുണ്ട്, ആ കൊമ്പിൽ ഒന്നൊടിഞ്ഞിട്ടുണ്ട്. ആ ഒടിഞ്ഞ കൊമ്പ് എന്ന് പറയുന്നത് അത് കേവലം അതിന്റെ ഒരു ശരീരാവയവം എന്നതൊക്കെ മാത്രമല്ല, നേരെ മറിച്ച് ചില ആളുകൾ പറയാറുണ്ട് നിനക്കെന്താ കൊമ്പുണ്ടെന്ന്. ആ കൊമ്പ് അഹന്തയാണ്, അത് അഹങ്കാരത്തിന്റെ പ്രതീകമാണ്, അഹങ്കാരത്തെ ഒടിച്ചു കളഞ്ഞതിന്റെ പ്രതീകമാണ് ആ കൊമ്പ്. അഹങ്കാരത്തെ ഇല്ലാതാക്കിയാൽ ഗണപതിയുടെ കയ്യിൽ ഒരു തോട്ടിയുണ്ട്. ആ തോട്ടി പ്രബലമായ വികാരത്തിന്റെ കാട്ടാനിയെ പോലെ മതയാനിയെ പോലെ മുന്നിലോട്ട് കുതിക്കുന്ന പ്രബല വികാരത്തെ പിടിച്ചു നിർത്തുന്ന പ്രതീകമാണ് ആ തോട്ടി എന്ന് പറയുന്നത്. ഗണപതിയുടെ കയ്യിൽ ഒരു കയറുണ്ട്. ആ കയറെന്ന് പറയുന്നത് അത് ഇതുപോലെ നിയന്ത്രണമില്ലാതെ ഓടി നടക്കുന്നതിനെ കെട്ടിയിടുന്ന പാശമാണ് അത്. അങ്ങനെ കെട്ടിയിടേണ്ടതിനെ കെട്ടിയിട്ടാൽ, നിയന്ത്രിക്കേണ്ടതിനെ നിയന്ത്രിച്ചാൽ, നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്റെ അഹങ്കാരം ഇല്ലാതെ കഴിഞ്ഞാൽ മറ്റേ കയ്യിലുള്ള മോദകം എന്ന് പറയുന്ന മോക്ഷം നിനക്ക് നേടാൻ സാധിക്കുമെന്ന തത്വമാണ് ഗണപതി എന്ന് പറയുന്ന പ്രതീകം എന്നുള്ളത് സാക്ഷാത്കരിച്ചാണ് ഇവിടുത്തെ ഭക്തന്മാർ. അതുകൊണ്ട് ആ തത്വത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്.
ആ തത്വം എന്ന് പറയുന്നത് ആ പ്രതീകത്തിനുള്ളിൽ സുപ്തമായി കിടക്കുന്ന ഗോപ്യമായി കിടക്കുന്ന ആ തത്വത്തെയാണ് ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്തെമ്പാടും ആ ആരാധനയുണ്ട്. അതുകൊണ്ടാണ് ഐ എസ് ആർ ഒയിലെ ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രജ്ഞന്മാർ പൂജാരിമാരല്ല. അത് ബഹിരാകാശത്തേക്ക് വാഹനം വിക്ഷേപിക്കുന്നതിന് മുമ്പ് ഗണപതി വിവാഹത്തിന്റെ ഒക്കെ പൂജിച്ച് കൊണ്ടുവരുന്നത് ആ ശാസ്ത്രജ്ഞന്മാരുള്ള നാടാണിത്. ആ ശാസ്ത്രജ്ഞന്മാർക്കും ഗണപതി ഭഗവാൻ അവരെ സംബന്ധിച്ച് അവരുടെ എല്ലാ പ്രയത്നങ്ങൾക്കും വേണ്ടി അനുഗ്രഹം നൽകുന്ന വിഘ്നേശ്വരനാണ് ഗണപതി ഭഗവാൻ. അതുകൊണ്ട് ഇത് ഏതായാലും നന്നായി. ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദു സമൂഹത്തെ ഉണർത്താൻ ഈ ചവിട്ട് ഒരു പരിധിവരെ സഹായകമായിട്ടുണ്ട്. രാജ്യത്തെമ്പാടും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ മുംബൈയിൽ ഉണ്ടായിരുന്നു. അവിടെ ഭോപ്പാലിൽ ഡൽഹിയിൽ രാജ്യത്തെ എല്ലാ പ്രദേശങ്ങളിലും ഇതിനെതിരായിട്ട് ഉണരുന്ന ഹിന്ദുവിന്റെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോ ഇവിടുന്ന് നാമജപമായി ഈ രാജവീഥിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന അപമാനിക്കുന്ന ഈ രാക്ഷസ ഭരണകൂടത്തിന്റെ ഈ ഭരണകൂടത്തിന്റെ തെറ്റായ ചെയ്തികൾക്കെതിരായിട്ട് നമ്മുടെ ഈ നാമജപം ഒരു ഉണർത്തുപാട്ടായി ഹിന്ദു സമൂഹത്തിന് വേണ്ടിയുള്ള ഉണർത്തുപാട്ടായി ആധ്യാത്മികതയുടെ തരംഗമാലകൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ രാജവീഥിയെ പുളകച്ചാർത്തി അണിയിച്ചുകൊണ്ട് ഈ നാമജപ ഘോഷയാത്ര നടന്നു പോകുമ്പോൾ വലിയൊരു പരിവർത്തനം ഈ ഭാർഗവ കേരളത്തിൽ ഉണ്ടാകത്തക്ക രീതിയിലുള്ള അത്യുജ്വലമായ ഒരു പോരാട്ടത്തിനുള്ള തുടക്കമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.